നമസ്കാരം. പൗരാണിക ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അംബാജി. ശക്തി സ്വരൂപിണിയായ സതീദേവിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണിത്. ഗുജറാത്തിൻ്റെയും രാജസ്ഥാന്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബനാസ്കാന്ത ജില്ലയിലെ ടാഞ്ച് താലൂക്കിൽ ഖബ്ബാർ കുന്നിൻ്റെ മുകളിലാണ് അംബാജി മാതയുടെ പീഠം സ്ഥിതി ചെയ്യുന്നത്. ഭാദർവി പൂർണിമ ദീപാവലി തുടങ്ങിയ ആഘോഷവേളയിൽ ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ അംബാജി മാതയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്താറുണ്ട്. ആരവല്ലി പർവ്വതനിരകളിലെ നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അംബാജി സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സൗന്ദര്യവും ആത്മീയതയും ഇഴചേരുന്ന ഒരനുഭവമാണ്. ആരവല്ലി പർവ്വതനിരകളോട് ചേർന്നുള്ള അരാസുർ മലകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 1600 അടി ഉയരത്തിലാണ് ഖബ്ബാർ കുന്നിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. വെദാകാല നദിയായ സരസ്വതിയുടെ ഉത്ഭവസ്ഥാനത്തിന് അടുത്തായാണ് ഖബ്ബാർ കുന്ന് തലയുയർത്തി നിൽക്കുന്നത്. കുത്തനെയുള്ള ഈ കുന്ന് നടന്നു കയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഖബ്ബാറിന് താഴെ നിന്നും കല്ലുകൊണ്ട് നിർമ്മിച്ച 300 പടികൾ കയറിയാൽ ഒരു ഇടുങ്ങിയ പാതയിലെത്തും. ഈ പാതയിലൂടെ സഞ്ചരിച്ചു വേണം ക്ഷേത്രത്തിലെത്താൻ. ഇന്ത്യയിലെ ശക്തിപീഠങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് അംബാജി ക്ഷേത്രം. സതീദേവിയുടെ ശരീരത്തിൽ നിന്നും ഹൃദയം വേർപെട്ട് വീണത് ഖബ്ബാർ കുന്നിൻ്റെ മുകളിലാണെന്നാണ് ഐതിഹ്യം. ആരാസുരി അംബാജി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹങ്ങളൊന്നും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. ശ്രീ വിസ യന്ത്രമാണ് ക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്നത്. ഇതാകട്ടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയുമില്ല. അകക്കണ്ണുകൊണ്ട് വേണം ദേവിയോട് പ്രാർത്ഥിക്കാൻ എന്നർത്ഥം. നിരവധി പുണ്യഗ്രന്ഥങ്ങളിൽ അംബാജിയെപ്പറ്റി പരാമർശമുണ്ട്. മഹാഭാരതത്തിലും അംബാജി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വനവാസക്കാലത്ത് പാണ്ഡവർ ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി വന്നിരുന്നു എന്നാണ് ആ കഥ. എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ നടക്കുന്ന ഭാദർവി പൂർണിമയ്ക്ക് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഭക്തർ അംബാജി മാതയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നുണ്ട്. ദീപാവലിയാണ് അംബാജിയിലെ മറ്റൊരു പ്രധാന ആഘോഷം. ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയായ കടിയാന്ത്രയിൽ നിന്നും 73 കിലോമീറ്ററും മൗണ്ട് അബുവിൽ നിന്നും 45 കിലോമീറ്ററും പാലൻപൂരിൽ നിന്നും 72 കിലോമീറ്ററും ദൂരെയാണ് അംബാജി സ്ഥിതി ചെയ്യുന്നത്. ഖബ്ബാറിലെ കൈലാസ് ഹിൽ സൺസെറ്റ് പോയിന്റിൽ എത്തുന്ന സഞ്ചാരികൾക്ക് മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യത്തോടൊപ്പം റോപ്പ് വേ റൈഡും ആസ്വദിക്കാനാകും. തീർത്ഥാടനപരമായ ഖബ്ബാർ കുന്നിൽ അംബാജി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന മറ്റു ചില ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് പുറകിലെ മാനസരോവർ എന്നുപേരുള്ള കുളത്തിന് ഇരുവശങ്ങളിലുമായി മഹാദേവ ക്ഷേത്രവും അംബാജി മാതയുടെ സഹോദരിയായ അജയ് ദേവിയുടെ ക്ഷേത്രവും നിലകൊള്ളുന്നുണ്ട്. അംബാജിയിലെത്തുന്നവർ ഈ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥന നടത്താറുണ്ട്. അംബാജി ക്ഷേത്രത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ വേദകാല പുണ്യനദിയായ സരസ്വതിയുടെ പ്രവസ്ഥാനത്തിന് അടുത്തായി പുരാതനമായ കേദേശ്വർ മഹാദേവ ക്ഷേത്രവും കാണാം. ഓരോ വർഷവും എണ്ണമറ്റ തീർത്ഥാടകരാണ് അംബാജിയിലേക്ക് പ്രവഹിക്കുന്നത്. വിവിധ മതങ്ങളിൽപ്പെട്ടവർ അനുഗ്രഹം തേടി അംബാജിയിലെത്തുന്നുണ്ട് എന്നതും ഒരു സവിശേഷതയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.